റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യു കെയിൽ ഭക്ഷ്യവിലകൾ 45 വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ നിരക്കിൽ. പഞ്ചസാര പാൽവില കുതിച്ചു. യു കെയിൽ ഭക്ഷ്യവിലകൾ 45 വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ നിരക്കിൽ കുതിച്ചു. പഞ്ചസാര, പാൽ, പാസ്ത തുടങ്ങിയ പ്രധാന വിഭവങ്ങളുടെ വില കുത്തനെ ഉയർന്നു. ഏപ്രിൽ വരെയുള്ള വർഷത്തിൽ പലചരക്ക് സാധനങ്ങളുടെ വില വർദ്ധിച്ച നിരക്ക് നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും 19.1% എന്നത് റെക്കോർഡ് ഉയരത്തിന് അടുത്താണ്. യു കെയുടെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്ക് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ആദ്യമായി ഒറ്റക്കണക്കിലെത്തിയെങ്കിലും ഭക്ഷണവില ആശങ്കാജനകമായി ഉയർന്നതായി ചാൻസലർ പറഞ്ഞു. പണപ്പെരുപ്പം എന്നത് ജീവിതച്ചെലവിന്റെ ഒരു അളവുകോലാണ്. അത് കണക്കാക്കാൻ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് 100 നിത്യോപയോഗ സാധനങ്ങളുടെ വില നിരീക്ഷിക്കുന്നു. ഇത് ബാസ്കറ്റ് ഓഫ് ഗുഡ്സ് എന്ന് അറിയപ്പെടുന്നു. കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ വിജയകരമായി ആദ്യ റോബോട്ടിക് സർജറി. മെഡിക്കൽ സംഘത്തിൽ മലയാളി നഴ്സും. കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ ആദ്യമായി നടന്ന റോബോട്ടിക് സർജറി വിജയകരം. കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് യൂറോളജിയ സർജൻ ഡോക്ടർ അസർ ഖാന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തിൽ മലയാളി നഴ്സ് മിനിജ ജോസഫ് ഉൾപ്പെട്ടത് മലയാളി നഴ്സുമാർക്ക് അഭിമാനമായി. നിലവിൽ കിങ്സ് കോളേജ് ആശുപത്രിയിൽ ലീഡ് നഴ്സായി സേവനം ചെയ്യുന്ന മിനിജ കോട്ടയം ഉരുളിക്കുന്നം സ്വദേശിനിയാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകമെങ്ങുമുള്ള നഴ്സുമാർ വൻ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ PPE കിറ്റ് ഉപയോഗിക്കുന്നത് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനിജ ജോസഫ് ചെയ്ത വീഡിയോകൾ വളരെ ശ്രദ്ധ നേടിയിരുന്നു. PG ഇനി UK എത്തുമ്പോൾ ഡിപ്പെൻഡന്റ് വിസ അനുവദിക്കില്ല. വിദ്യാർത്ഥികൾ UK കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഗവൺമെന്റ്. പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് PhD കോഴ്സുകളിൽ ഒഴികെ മാസ്റ്റേഴ്സ് ബിരുദം നേടാനെത്തുന്നവർക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന നിലപാട് മാറ്റം. രാജ്യത്തെ നിയമപരമായ കുടിയേറ്റം 700,000 എന്ന റെക്കോർഡിൽ എത്തിയെന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരാൻ ഇരിക്കവെയാണ് ഈയൊരു പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം വിദേശ വിദ്യാർത്ഥികളുടെ ഡിപ്പെൻഡന്റുമാർക്ക് 135,788 വിസകളാണ് അനുവദിച്ചത്. 2019 കണക്കുകളുടെ 9 ഇത്. പുതിയ നീക്കം കുടിയേറ്റം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി സുനക് മന്ത്രിമാരോട് പറഞ്ഞു. UK പഠിക്കാനെത്തിയ മലയാളി യുവാവ് മാഞ്ചസ്റ്ററിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ. മലയാളി വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മാളാ സ്വദേശിയായ ഹരികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ MSc സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന് പഠിച്ചിരുന്ന ഹരികൃഷ്ണന്റെ മൃതദേഹം കിടപ്പുമുറിയിലാണ് കണ്ടെത്തിയത്. 8 മുമ്പാണ് ഹരികൃഷ്ണൻ UK എത്തിയത്. മലയാളി ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചിരുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക. +2 4,32,436 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. 28,495 വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം കാത്തിരിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം വൈകിട്ട് 4 PRD ലൈവ്, സഫലം 2023, ഐ എക്സാംസ് കേരള എന്നീ മൊബൈൽ ആപ്പുകൾ വഴിയും, അതുപോലെ www.prd.kerala.gov.in തുടങ്ങിയ സൈറ്റുകളിലൂടെയും പരീക്ഷാഫലം അറിയാവുന്നതാണ്. AI ക്യാമറ വഴിയുള്ള പിഴ. ഇരുചക്രവാഹനങ്ങളിൽ 12 വരെയുള്ള കുട്ടികൾക്ക് പിഴയില്ല. AI ക്യാമറ വഴി June 5 മുതൽ പിഴ ഈടാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഇരുചക്രവാഹനങ്ങളിൽ 2 കൂടാതെ 12 താഴെയുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നവർക്ക് പിഴ ഈടാക്കില്ല. വിഷയത്തിൽ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ്. തീരുമാനം വരുന്നതുവരെയാണ് നിയമത്തിൽ ഇളവെന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ ബസ് ഉടമകൾ ബസ് സമരത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ ഇടപെട്ട് പരിഹരിച്ചതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കുടിയേറ്റ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും. മോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനത്തിന് സമാപനം. സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് പുതിയ കുടിയേറ്റ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇരു രാജ്യങ്ങൾക്കുമിടെ വിദ്യാർത്ഥികൾ, അക്കാദമിക് വിദഗ്ധർ, പ്രൊഫഷണലുകൾ, ഗവേഷകർ, വ്യവസായികൾ തുടങ്ങിയവരുടെ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉടമ്പടി. മനുഷ്യക്കടത്ത് തടയാനുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയിലെത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം T20 ക്രിക്കറ്റ് പോലെയാണെന്ന് മോദി പറഞ്ഞു. മോദിയുടെ സന്ദർശനത്തിലൂടെ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കൂടുതൽ ദൃഢമായെന്ന് ആൽബനീസും പ്രതികരിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. കോഹ്ലിയെ തൊട്ടാൽ വെറുതെ ഇരിക്കില്ല. നവീൻ ഉൾഹക്കിനെ പരിഹസിച്ച് മുംബൈയുടെ വിഷ്ണു വിനോദും സന്ദീപ് വാര്യറും. മറ്റൊരു IPL സീസൺ കൂടി അവസാനിക്കുമ്പോൾ ചർച്ചയാവുന്നത് വിരാട് കോഹ്ലിയും ലക്നൌ സൂപ്പർ ജയന്റ്സ് പേസർ നവീൻ ഉൾഹക്കും തമ്മിലുള്ള
പോരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൗ മത്സരത്തിൽ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. സ്ലഡ്ജിംഗിലൂടെ കോഹ്ലിയാണ് തുടങ്ങിവച്ചത്. പിന്നീട് മത്സരശേഷം നവീൻ ഹസ്തദാനം ചെയ്യാൻ മടി കാണിച്ചു. പിണക്കം മാറ്റാൻ ലക്നൗ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ശ്രമിച്ചെങ്കിലും നവീന് താല്പര്യമില്ലായിരുന്നു. പിന്നാലെ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ കോഹ്ലി പുറത്തായപ്പോൾ നവീൻ പരിഹാസവുമായെത്തി. കോഹ്ലി പുറത്തായതിന് പിന്നാലെ മധുരമുള്ള മാമ്പഴങ്ങൾ എന്ന കുറിപ്പോടെ ഒരു ചിത്രമാണ് നവീൻ പങ്കുവച്ചത്. ആ മത്സരം RCB തോറ്റപ്പോഴും നവീൻ സോഷ്യൽ മീഡിയയിൽ പരിഹാസവുമായെത്തിയിരുന്നു. പിന്നീട് നവീൻ പന്തെറിയാൻ വന്നപ്പോഴെല്ലാം ഗ്യാലറിയിൽ കോഹ്ലിയുടെ പേര് മുഴങ്ങിക്കേട്ടു. ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിലും അത് കണ്ടു. എന്നാൽ മുംബൈക്കെതിരായ മത്സരശേഷം മറ്റൊരു ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. നവീനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ട്രോളായിരുന്നു അത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 102.12 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കേട്ടുമുട്ടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.